എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം നമ്മുടെ സൈൻ വേവ് ഇൻവെർട്ടറിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അപ്ലയൻസിൽ ഉപയോഗിക്കുന്ന ഒരു കമ്പോണൻസിനെ കുറിച്ചാണ് നിങ്ങൾക്കൂടെ പരിചയപ്പെടുത്തുന്നത്. അതായത് MCB, മീനേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. നമ്മൾ ഇതിനു മുമ്പ് ഈ MCBയുടെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കൂടി കയറി കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഈ സൈൻ വേവ് ഇൻവെർട്ടറിൽ നമ്മൾ പ്രവർത്തിപ്പിക്കുന്ന സൈൻ വേവ് ഇൻവെർട്ടറിൽ DC കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് MCB. DC MCB ഉണ്ട്, AC MCB ഉണ്ട്. അപ്പോൾ നിങ്ങൾ DC MCB പ്രത്യേകം ചോദിച്ച് വാങ്ങുക. അതല്ല കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് AC MCB പ്ലേസ് ചെയ്യാവുന്നതാണ്. ട്രിപ്പിംഗ് രണ്ടും ഈക്വലൻ്റ് ആണ്. അപ്പോൾ കറണ്ട് AC യും DC യും ആയതുകൊണ്ട് കൃത്യം കറണ്ട് പാസ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ AC യോ DC യോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യം വാങ്ങുക. ഫംഗ്ഷൻസ് എല്ലാം രണ്ടിലും സെയിം ആണ്. അപ്പോൾ നമ്മൾ ഈ MCB ഇവിടെ പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന സൈൻ വേവ് ഇൻവെർട്ടർ, അതായത് ഹെവി ഇൻവെർട്ടർ, അല്ലെങ്കിൽ നമ്മളുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന A to Z ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഇൻവെർട്ടറിൽ വെക്കാൻ കഴിയുന്ന ഒരു MCB ആണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സാധാരണഗതിയിൽ നമുക്കിവിടെ ലഭിക്കുന്നത് 63 ആമ്പിയറിൻ്റെ ടോപ്പ് ഹോൾ MCB ആണ്. അപ്പോൾ ഈ DC കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മളിവിടെ ഉപയോഗിച്ച് വരുന്നത് ഈ ടോപ്പ് ഹോൾ MCB ആണ്. അപ്പോൾ DC കൺട്രോൾ ചെയ്യാനായിട്ട് നെഗറ്റീവും പോസിറ്റീവും രണ്ട് വയറുകളാണ് ഈ DC MCBയിൽ കണക്ട് ചെയ്യുന്നത്, അതായത് ടോപ്പ് ഹോൾ MCBയിൽ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് വയറും, അതായത് പോസിറ്റീവും നെഗറ്റീവും, നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കുന്നു, അതായത് ഓഫ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ പൊതുവേ നമുക്ക് പോസിറ്റീവ് വയർ മാത്രം കട്ട് ചെയ്താൽ മതി. എന്തുകൊണ്ടെന്നാൽ കാലിബ്രേഷനൊക്കെ ചെയ്യുമ്പോൾ ബാറ്ററിയുടെ വയർ വിടിയിക്കുകയും പിടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നാൽ ഒരു ശ്രമകരമായിട്ടുള്ളൊരു ജോലിയാണ്. അപ്പോൾ രണ്ടും കൂടി ചെയ്യുവാനായിട്ട് ഒരാൾക്കുണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. ആ ഒരു സാഹചര്യത്തിലും നമ്മളുടെ ബോർഡിലുണ്ടാകുന്ന ഷോർട്ട് സർക്യൂട്ട് മുതലായവ സംഭവിക്കുകയാണെങ്കിൽ ഈ DC MCB അല്ലെങ്കിൽ ഈ MCB ട്രിപ്പാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേണ്ട കറണ്ട് അതിൽ നിന്നും ഡിസ്ചാർജ് കിട്ടുന്നുണ്ടോ എന്നും കൂടി നമ്മളത് നോക്കേണ്ടതാണ്. നോർമലി ലൈറ്റ് ലോഡ് അല്ലെങ്കിൽ ചെറിയ പവർ ലോഡുകൾ, ഉദാഹരണത്തിന് ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അയൺ ബോക്സ്, മിക്സർ ഗ്രൈൻഡർ തുടങ്ങിയവയൊക്കെ പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ ഒരു 63 ആമ്പിയറിൻ്റെ MCB മതി. അതായത് ഈ 63 ആമ്പിയറിൽ താഴെ ഡിസ്ചാർജ് വരുന്നുള്ളൂ, അതായത് ബാറ്ററിയിൽ നിന്നും കറണ്ട് എടുക്കുന്നത്. പക്ഷേ വലിയ യൂണിറ്റുകളൊക്കെ പ്രവർത്തിപ്പിക്കുമ്പോൾ, അതായത് വാട്ടർ ഹീറ്റർ അല്ലെങ്കിൽ മൈക്രോവേവ് ഓവൻ, ഇല്ലെങ്കിൽ നിങ്ങൾ ഈ വലിയൊരു ഇൻവെർട്ടറിൽ, അതായത് ഒരു 5000 വാട്ടിൻ്റെ ഇൻവെർട്ടറിലാണെങ്കിൽ ഏകദേശം 2-3 ലോഡുകൾ ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ ബാറ്ററിയിൽ നിന്നുള്ള കറണ്ട്, അതായത് ഡിസ്ചാർജ് കൂടുതലായിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന 63 ആമ്പിയറിൻ്റെ MCB 63 ആമ്പിയർ കൂടുതൽ ഡിസ്ചാർജ് ആവശ്യം വരുന്നതുകൊണ്ട് നിലവിലുള്ള ഈ MCB ട്രിപ്പാവുന്നതാണ്, അതായത് ഓഫായി പോകുന്നതാണ്. അപ്പോൾ നമുക്ക് ആ വേണ്ടത്ര കറണ്ട് ലഭിക്കാത്തത് കൊണ്ടാണ് ഇത് ട്രിപ്പാവുന്നത്. അല്ലാതെ ഇൻവെർട്ടറിൻ്റെ കംപ്ലയിൻ്റോ ഒന്നും കൊണ്ടല്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന പവർ യൂണിറ്റുകൾ കറണ്ട് കൂടുതൽ വലിക്കുന്നു. അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ നിലവിലുള്ള MCB ഏതാണോ താങ്ങാതെ വരികയാണെങ്കിൽ അത് ഓഫായി പോകും, അത് സ്വാഭാവികമാണ്. അപ്പോൾ നമുക്ക് വേണ്ടത്ര റേറ്റിംഗ് ഉള്ള MCB തന്നെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വെക്കുന്ന 5000 വാട്ടിൻ്റെ ഒരു ഇൻവെർട്ടറാണ് ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ 63 ആമ്പിയറിൻ്റെ ടോപ്പ് ഹോൾ MCB ആയിരുന്നു വെച്ചിരുന്നത്. പക്ഷേ നമ്മൾക്കത് വലിയ യൂണിറ്റുകളൊക്കെ പ്രവർത്തിപ്പിക്കുമ്പോൾ 63 ആമ്പിയർ കൂടുതൽ ഡിസ്ചാർജ് വരുന്നതുകൊണ്ട് നമ്മൾ ആ MCB തൽക്കാലം ഒന്ന് മാറ്റുകയാണ്. അത് മാറ്റിയിട്ട് ഇവിടെ ഇപ്പോൾ കാണിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന 125 ആമ്പിയറിൻ്റെ MCB ആണ് നമ്മൾ അതിൽ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ കാണിച്ച വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടുണ്ടെങ്കിൽ ആ വീഡിയോയിൽ പറയുന്ന ആ MCB ഒന്ന് റീപ്ലേസ് ചെയ്യേണ്ടതാണ്. ഞാനത് നിങ്ങൾക്ക് ഒരു അസംബ്ലിംഗ് ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ A to Z ലോഡ് കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും എല്ലാം കൂടി ഞാൻ ഒരുമിച്ച് കൊടുത്തില്ല, കുറച്ച് ലോഡുകൾ ഒരുമിച്ച് കൊടുത്തപ്പോഴാണ് അത് ട്രിപ്പായി പോയത്. അപ്പോൾ അങ്ങനെയാണ് നമ്മളതിൻ്റെ ആ ഒരു കംപ്ലൈൻറ്റ് മനസ്സിലാക്കിയത്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്തിട്ടില്ല. ഈ ഒരു യൂണിറ്റ് നമ്മൾ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് ഒരു 2 മാസത്തിന് ശേഷം ഞാൻ ഇതിൻ്റെ ഒരു റിവ്യൂ ഇടുന്നതാണ്. ഇതിൻ്റെ ഫംഗ്ഷൻസൊക്കെ ക്ലിയർ ആയിട്ട് എല്ലാം നോർമലി വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലെന്നതിനെ കുറിച്ചിട്ടുള്ളൊരു റിവ്യൂ അടുത്ത ഒരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ ഒരു തുടർഭാഗമൊന്നുമല്ല, ഈ MCBയെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോയാണ്. നിങ്ങളുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന കറണ്ടിൽ പ്രവർത്തിപ്പിക്കുന്ന യൂണിറ്റ് ആയാലും അതിന് മതിയാവാത്ത MCB ആണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ ഇതേപോലെയുള്ള MCB വെക്കുക. സാധാരണ MCB നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ആ MCBയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ്. ഏകദേശം
63 ആമ്പിയറിൻ്റെ എം സി ബി, അതാരും സിംഗിൾ എം സി ബി ഒന്നും വെച്ച് കാണില്ല. അങ്ങനത്തെ ഒരു എം സി ബി നമ്മൾ നോർമലി പർപ്പസിൻ്റെ ആവശ്യമില്ല. എന്നിരുന്നാലും ചില ഹെവി ഔട്ട്പുട്ട് നൽകുന്ന അല്ലെങ്കിൽ ഹെവി ലോഡ് എടുക്കുന്ന ഉപകരണങ്ങളിലൊക്കെ ഈ വലിയ എം സി ബിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ സാധാരണ ഈ 63 ആമ്പിയറിൻ്റെ എം സി ബിനെക്കാളെയും അതിൻ്റെ ഇരട്ടി വലുപ്പം വരെ അടുത്ത് വരുന്നതാണ് ഈ ഒരു എം സി ബി. അപ്പോൾ നോർമലി സാധാരണ എം സി ബിയുടെ ഒരു വലുപ്പം കൂടിയ ഒരു എം സി ബി ആണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ യൂണിറ്റിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ഡി ബിയിൽ തന്നെ ഫിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണെങ്കിലും വലുപ്പത്തിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു എം സി ബിയുടെ സ്പേസ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഡമ്മിയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതൊന്ന് കട്ട് ചെയ്തിട്ടൊക്കെ ഇടേണ്ടി വരും. കാരണം ഒരു ചെറിയൊരു പാർട്ടേ വേണ്ടി വരുള്ളൂ. 2 എം സി ബിയുടെ അടുത്താണ് അതിൻ്റെ വലുപ്പം വരുന്നത്. അപ്പോൾ നമുക്ക് ഈ എം സി ബി നമ്മുടെ സൈൻ വേവ് ഇൻവെർട്ടറുമായിട്ട് ബന്ധം വന്നത് മാക്സിമം കറണ്ട് എടുക്കുന്ന സാധനങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നിലവിലുള്ള നമ്മൾ ഉപയോഗിക്കുന്ന 63 ആമ്പിയറിൻ്റെ എം സി ബി മതിയാകാതെ വരുന്നത് കൊണ്ടാണ് ഈ എം സി ബിയെക്കുറിച്ച് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് എം സി ബിയെക്കുറിച്ച് അറിയാമായിരിക്കും. ഇനി ഇത് അറിയാൻ പാടാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയാണ്. അറിയാവുന്നവർ തൽക്കാലം ക്ഷമിക്കുക. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ എം സി ബിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വെക്കുന്നത് സീക്കർവ് എം സി ബി തന്നെയാണ്. വളരെ എളുപ്പത്തിൽ ഷോർട്ട് സർക്യൂട്ടോ ഇല്ലെങ്കിൽ റേറ്റിംഗ് കൂടിയ ആംബിയർ വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രിപ്പാകാൻ വേണ്ടിയാണ് സീക്കർവ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കർവുകൾ പലതരത്തിലുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ ചെയ്തിട്ടുള്ള എം സി ബിയുടെ വീഡിയോ കയറി കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് ഈ എം സി ബി നേരിട്ട് പരിചയപ്പെടുന്നതിനായിട്ട് നേരെ വീഡിയോയിലോട്ട് കടക്കാം. അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിലോ ഉപകാരപ്രദമാണെങ്കിലോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടാതെ ഞാനിടുന്ന വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതിനായി താഴെയുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾ കാണുന്നതാണ് 125 ആംബിയറിൻ്റെ സി കർവ് എം സി ബി എല്ലാണ്ടി സ്വിച്ച് ഗിയർ സേഫ് ആൻഡ് ഷുവർ. അതായത് ഒരു എല്ലാണ്ടി പ്രോഡക്റ്റാണിത്. സാധാരണ എം സി ബിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു എം സി ബി. അതായത് ഇതിൻ്റെ വലിപ്പം സാധാരണ എം സി ബിയിൽ നിന്നും വ്യത്യസ്തമാണ്. ഇതിൻ്റെ എം ആർ പി വരുന്നത് 2375 രൂപയാണ് ഇൻക്ലൂസീവ് ഓൾ ടാക്സ്. നമ്മളുടെ കയ്യിൽ കിട്ടുന്നത് അതായത് ഗെറ്റിംഗ് പ്രൈസ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കിട്ടുന്നത് ഏകദേശം 2000 രൂപ അടുത്താണ്. നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ എം സി ബി കണ്ടാൽ തന്നെ എളുപ്പം മനസ്സിലാവും. ഇത് കാണുമ്പോൾ ഒരു വലിയൊരു സൈസാണ് നമുക്ക് തോന്നുന്നത്. എങ്കിലും സാധാരണ ഡി ബിയിൽ ഫിറ്റ് ചെയ്യാനോ ഇല്ലെങ്കിൽ അതിൻ്റെ റെയിലിൽ ഫിറ്റ് ചെയ്യാനോ പറ്റുന്ന വിധത്തിലുള്ളതാണ്. ട്രിഗർ ചെയ്യുന്ന ഒരു എം സി ബി ആണ്. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് ഷോർട്ട് സർക്യൂട്ടോ ഹൈ ആംബിയറോ ഇതിൽ കൂടി കടന്നു വന്നാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ നോബ് താഴ്ത്തോട്ട് ട്രിഗറായി ഓഫായി പോകുന്നതാണ്. ഇതിൻ്റെ താഴത്ത് ഇതിൻ്റെ സൈസൊക്കെ എഴുതിയിട്ടുണ്ട്. സി കർവ് 125 15 kilo ആംബിയർ ആണ് ഇതിൽ കൂടി പാസ് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ 240 അല്ലെങ്കിൽ 415 വോൾട്ട് ഇതിൽ കൂടി നമുക്ക് കടത്തിവിടാം. ഇപ്പോൾ ഇതിൻ്റെ മൗണ്ടിങ് ടെർമിനലൊക്കെ നിങ്ങൾ കണ്ടാൽ എളുപ്പം മനസ്സിലാകും. വളരെ ഹെവി ആയിട്ടുള്ള ഒരു ഹോളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് രണ്ട് സ്ഥലത്തും. അതേപോലെ നല്ല വലിയ ലോക്കുകളാണ് ഉള്ളത്. ഇനി ഇതൊരു സാധാരണ എം സി ബി ആണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും വലുപ്പം നോക്കിയാൽ എളുപ്പം മനസ്സിലാവും ഇതിൻ്റെ വ്യത്യാസം. ഇത് ഒരു എക്സ്ട്രാ ഹെവി ഡ്യൂട്ടി എം സി ബി തന്നെയാണ്. ഇതിൻ്റെ സൈസ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. കാരണം ഇതിൻ്റെ ഇരട്ടി അടുത്ത് വലുപ്പം വരെയുണ്ട്. അപ്പോൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഇതാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള കറണ്ട് കടത്തിവിടാൻ പറ്റുന്ന തരത്തിലുള്ള എം സി ബി വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. ബാറ്ററിയിൽ നിന്നും നല്ലൊരു ആംബിയർ ഡിസ്ചാർജ് ചെയ്യേണ്ട അവസ്ഥയിൽ സാധാരണ എം സി ബി പറ്റാതെ വരും. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര വലിയൊരു എം സി ബി എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മൗണ്ടിങ് ഹോള് നിങ്ങൾക്ക് കണ്ടാൽ എളുപ്പം മനസ്സിലാവും. ഇത് സാധാരണ നോർമലി വയറുകൾ കണക്ട് ചെയ്യാനുള്ളതാണ്. ഇത് എക്സ്ട്രാ ഹെവി ഡ്യൂട്ടി വയറുകൾ കണക്ട് ചെയ്യാനുള്ള അത്രയുമുള്ള വലിയൊരു മൗണ്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ടെർമിനലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന എം സി ബി ആണിത്. ഇത് ഡി സി എം സി ബി. ഇത് ടൂ പോൾ എം സി ബി ആണ്. ഇത് സീക്കർവ് 63 ആംബിയർ ആണ്. ഇതെല്ലാം സീക്കർവ് ആണ്. ഇത് സീക്കർവ് 4 ആംബിയർ ആണ്. ഇതെല്ലാം ചെറിയ പർപ്പസിനുള്ളതാണ്. ഇത് ഹെവി പർപ്പസ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു എം സി ബി ആണ് C63 63 ആംബിയറിൻ്റെ എം സി ബി. അപ്പോൾ ഇതിൻ്റെ മൗണ്ടിങ് ഹോളും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് തമ്മിലുള്ള ഡിഫറൻസ്. ഇപ്പോൾ ഇത് ടൂ പോളാണ്, രണ്ട് എം സി ബി ചേർന്നിരിക്കുന്നതാണ്. ഇതിങ്ങനെ വെക്കുമ്പോൾ
ഒരു ചെറിയൊരു വ്യത്യാസമുള്ളൂ ഇത് രണ്ടെണ്ണത്തിൻ്റെ വണ്ണം അടുത്ത് വരാനായിട്ട്. അപ്പോൾ നിങ്ങളിത് ഫിറ്റ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും എന്താണെന്നാൽ ഡെമ്മി ഇടാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. ഈസിയിൽ കണക്ട് ചെയ്യുന്ന വലിയ വയറുകൾ ഇതിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. 25 square mm വയറോ അല്ലെങ്കിൽ 32 square mm വയറോ വരെ ഇതിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള വലിയ ടെർമിനലാണ്, അതായത് വലിയ കട്ടി കൂടിയ ടെർമിനലാണ് ഇതിനുള്ളത്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. ഇങ്ങനെയാണ് സയൻസ് വേവ് ഇൻവെർട്ടറിൽ റേറ്റിംഗ് കൂടിയ ഒരു MCB ഫിറ്റ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ആ MCBയെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആണ് നിങ്ങൾക്കിവിടെ നൽകിയിരുന്നത്. വീണ്ടും മറ്റൊരു പുതിയ ടെക്നിക്കൽ വീഡിയോയുമായി വരുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.